ഹായ് വെൽക്കം ടു മൈ ചാനൽ സെബീനാസ് ഫെയറി ടെസ്റ്റ്. ഇന്ന് ഞാൻ ലാവ ചിക്കനാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. സ്വീറ്റ് പൊട്ടറ്റോയാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. കൂടെയുള്ള ബെൽ ലൈക്ക് ഓളും ചെയ്തു കൊടുക്കുക. ബോയിൽ ചെയ്ത ചിക്കനെ ഞാൻ രണ്ട് പ്രാവശ്യം മിക്സിയിൽ കറക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആവുന്ന വിധത്തിൽ വേണ്ട. അതിലേക്ക് ഞാൻ 2 സ്പൂൺ മയോണൈസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ടൊമാറ്റോ സോസ്, ചാറ്റ് മസാല 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പറിക്ക പൗഡർ അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ക്യാപ്സിക്കം പൊടിച്ച് ഉണക്കി പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഉള്ളി പേസ്റ്റ് 1 സ്പൂൺ മതി. ക്യാബേജ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 1 ചെറിയ കഷ്ണം മതി. ഏകദേശം 4 സ്പൂൺ വരുന്നത് പോലെ മതി. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ചെറിയ കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് സ്വീറ്റ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് അല്പം ബോയിൽ ചെയ്തെടുക്കുക. നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ ഫ്രൈ ചെയ്യേണ്ട ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട കൂട്ട് ഞാൻ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ 1 സ്പൂൺ മൈദയിലേക്ക് അല്പം ഉള്ളി പേസ്റ്റ്, കോൺഫ്ലോർ 1 സ്പൂണ് പെപ്രിക്ക പൗഡർ, ഡ്രൈ ഓർഗാനോ. എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ഡ്രൈ ഓർഗാനോ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ ഹെൽത്തിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കാണുക. അടുത്തതായിട്ട് ഹാഫ് ബോയിൽ ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം മാറ്റിക്കൊടുക്കുക. അടുത്തതായിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മെൽട്ടായതിന് ശേഷമാണ് ഞാൻ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് സെറ്റായതിന് ശേഷം അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഇല്ലെങ്കിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമായിട്ട് തോന്നുന്നത് അത്ര പാൽ ഒഴിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക.
അടുത്തതായിട്ടാണ് ഞാനിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ രണ്ട് സ്ലൈസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സ്ലൈസിനെ ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കിട്ടാണ് ഇട്ട് കൊടുത്തത് നന്നായി ഇതിനെ മിക്സ് ചെയ്യുക ഡ്രൈ ഓർഗാനോ ഒരു സ്പൂൺ ഇതിലേക്ക് ഡ്രൈ ഓർഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അതിലേക്ക് തന്നെ ഞാൻ മയോണൈസ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക പെപ്രിക്ക പൗഡർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാപ്സിക്കം റെഡ് കളർ ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഞാൻ ബോയിൽഡ് ചെയ്ത സ്വീറ്റ് പൊട്ടാറ്റോ അതിലേക്ക് മയോണൈസ് ഡ്രൈ ഓർഗാനോ പെപ്രിക്ക പൗഡർ ഉള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അപ്പം കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മതി അതിലേക്ക് തന്നെ ഒരു അര കപ്പ് വേണ്ട അതിൻ്റെ പകുതി നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് നോക്കി ചെയ്യുക മൈദ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പിൽ പകുതിയാണ് എടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നീളത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക അടുത്തതായിട്ട് മാറ്റി വെച്ച ചീസിലേക്ക് ഞാൻ ഈ ബ്രെഡൊക്കെ മുക്കി വെച്ചിട്ട് ലെയറായിട്ട് വെക്കുന്നുണ്ട് ഞാനൊരു നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്ര വേണമെങ്കിലും എടുക്കാം ഞാൻ നാല് ബ്രെഡിൽ വെച്ചാണ് കാണിച്ച് തരുന്നത് ഇതേപോലുള്ള പാത്രങ്ങളോ കുപ്പിയോ എന്തൊക്കെ എന്തെങ്കിലും വെച്ച് ഇതിനെങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന് മാറ്റി വെച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ മിക്സിയിലേക്ക് ഞാൻ അല്പം ഡ്രൈ ഓർഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ വിട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് അടിഭാഗത്തായിട്ട് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ സെർവ് ചെയ്തെടുക്കാം ഞാൻ അകത്തേക്ക് കുറച്ച് ചിക്കന് സൈഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പുറമേ സൈഡിലായിട്ട് ഞാനിങ്ങനെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊട്ടാറ്റോ വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ സ്വീറ്റ് പൊട്ടാറ്റയാണ് എടുത്തിട്ടുള്ളത്
റെഡി ആക്കി വെച്ചിട്ടുള്ള ചീസ് ഇങ്ങനെ ഒഴിച്ചതിനു ശേഷം അതിലേക്ക് അതിന് മുകളിലേക്ക് ഇങ്ങനെ ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചീസ് ഒഴിച്ചതിന് ശേഷം ടൊമാറ്റോ സോസ് പിന്നെ മയോണൈസ് ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ്. അതുമല്ലാതെ നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്. അപ്പം എല്ലാവരും ചെയ്തു നോക്കുക. എൻ്റെ വീഡിയോ കാണുന്നതിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ലൈക്ക് ഓൾ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.